हाई ऑल वेलकम बैक टू पार्टीज किचन गर्ल इन यानर चिकन पकोड़े रेसीपी आईटा वन ना क्रिस्पी टेस्टी आय पकोड़ा वैक चाय ईवनिंग स्नाक कहानी पकोड़ अब तैयार नमुक नोक यानि अर को चिकन ब्रस्ट कड़ी नाईट वृति स्ट्रेन वैच्छे या अर टीसपू मजलपुड़ी രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മേത്തി പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നേക്കാളും നല്ലത് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണമായിരിക്കും നല്ലത് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ നല്ലതാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക റെഡ് കളർ ഞാൻ അര ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഓപ്ഷണലാണ് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കടലമാവും കോൺഫ്ലവറും എല്ലാം കൂടി ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആയി വരുള്ളൂ ഇപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഓരോ ചിക്കൻ പീസുകളും നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോ വശം മറിച്ചിട്ട് കൊടുക്കാം അത് എല്ലാ ചിക്കനും ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിലായിട്ട് കുക്ക് ചെയ്തെടുക്കണം നല്ലത് കാരണം ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ പീസുകളായിട്ട് എടുക്കണമാണ് നല്ലത് ഇതെല്ലാം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരി ഒരു ടിഷ്യൂ വെച്ച സ്ട്രെയിനറിലേക്ക് കോരിയെടുക്കുക അപ്പോൾ ആ ടിഷ്യൂ എണ്ണ വലിച്ചോളും അതുപോലെ എല്ലാം നമുക്ക് കോരിയെടുത്ത് മാറ്റാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് നല്ല ടേസ്റ്റിയായ പക്കോടയാണ് എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ക്രിസ്പിയാണ് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഈ പക്കോട നമുക്ക് വേറൊരു രീതിയിലും തയ്യാറാക്കാൻ പറ്റും നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിക്കാനായിട്ട് സവാളയൊക്കെ വഴറ്റി അതിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ട് ഈ പക്കോട വറുത്തത് അതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുത്താലും നമുക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ പക്കോടയാണ് ചായക്കും കഴിക്കാം ഇതിപ്പോൾ സവാള വരട്ടാതെ നമുക്ക് ചായക്ക് ഈവനിങ് സ്നാക്കിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതും കുക്കായി വന്നിട്ടുണ്ട് ഇതും നമുക്ക് സ്ട്രെയിനറിലേക്ക് കോരാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്